നമസ്കാരം, ഹോം ആൻഡ് ലൈഫിലേക്ക് സ്വാഗതം. നവംബർ മുതൽ ജനുവരി വരെ വിഷപ്പാമ്പുകൾ ഇണചേരുന്ന കാലമാണ്. വിഷപ്പാമ്പുകളായ അണലിയും മൂർഖം പാമ്പും മറ്റും ഇണചേരുന്ന സമയം. അതിനാൽ ഇവ നമ്മുടെ പരിസരത്തെത്താതെ സൂക്ഷിക്കണമെന്ന് വാവ സുരേഷ് പറയുന്നു. ഈ സമയം പാമ്പുകളേറെ കാണപ്പെടുന്നതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാമ്പുകടിയേറ്റുള്ള അപകട മരണങ്ങൾ തുടർച്ചയായി വാർത്തകളിൽ വരുമ്പോൾ നാമും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വീടിൻ്റെ പരിസരത്തു നിന്നും അദ്ദേഹം പിടികൂടിയ വിഷമുള്ള അണലികളെയാണ്. ഇണചേരുന്നതിനിടയിലായിരുന്നു ഇവയെ പിടികൂടിയത്. ഏകദേശം 3 വയസ്സോളം പ്രായമുള്ള ആൺപെൺ അണലികളെയാണ് പിടികൂടിയത്. മറ്റൊരു വീടിൻ്റെ മുറ്റത്തു നിന്നും അദ്ദേഹം അണലിയെ പിടികൂടുകയുണ്ടായി. തിരുവനന്തപുരത്തെ കടലോര ഗ്രാമത്തിൽ നിന്നും മറ്റൊരണലിയെയും അദ്ദേഹം പിടികൂടി. ഇവിടെ ഒരു വീടിൻ്റെ മേൽക്കൂരയിലായിരുന്നു അണലി പതുങ്ങിയിരുന്നത്. സാധാരണയായി അണലികൾ വീടിന് മുകളിൽ കാണാറില്ല. ഇതാദ്യമായാണ് വീടിന് മുകളിൽ നിന്ന് ഒരണലിയെ പിടികൂടിയതെന്നും വാവ സുരേഷ് പറയുന്നു. ഇന്നലെ രാത്രിയോടെ അദ്ദേഹം 173-ാമത്തെ രാജവെമ്പാലയും പിടിയിലാക്കി. കൊല്ലം ജില്ലയിലെ ആര്യൻകാവിനടുത്ത് ഹാരിസൺ മലയാളത്തിൻ്റെ കാപ്പിത്തോട്ടത്തിൽ നിന്നായിരുന്നു കൂറ്റൻ രാജവെമ്പാലയെ അദ്ദേഹം പിടികൂടിയത്. കാപ്പിമരത്തിൽ ചുറ്റിയിരിക്കുന്ന നിലയിലാണ് ഇതിനെ കണ്ടെത്തിയത്. പാമ്പുകളേറെയും പുറത്തിറങ്ങി നടക്കുന്ന സമയമായതിനാൽ ജനങ്ങൾ വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ കാര്യങ്ങൾ ഓർക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഉപയോഗശൂന്യമായ വസ്തുക്കളും ചപ്പുചവറുകളും വീടിന് സമീപം കൂട്ടിയിടരുത്. പാദരക്ഷകളും ഷൂസും ഹെൽമറ്റും ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പാദരക്ഷകൾ വീടിനോട് ചേർന്ന് കൂട്ടിയിടരുത്. വീടിന്റെ പരിസരത്ത് വിറകുകൾ കൂട്ടിയിടരുത്. വിറകുകൾ ചാരി വയ്ക്കാൻ ശ്രദ്ധിക്കണം. നായ, പൂച്ച, കാക്ക എന്നിവ പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചാലോ എന്തിനെയെങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് കണ്ടാലോ ഉടൻ തന്നെ ശ്രദ്ധിക്കാം. സന്ധ്യാസമയങ്ങളിൽ പുറത്തേക്ക് കാലിട്ടിരിക്കുകയോ മുൻവാതിലുകളും പിൻവാതിലുകളും തുറന്നിടുകയോ ചെയ്യരുത്. തോട്ടം തൊഴിലാളികളും മറ്റും പ്ലാസ്റ്റിക് കയ്യുറകളും മുൻഭാഗം മൂടിയ പാദരക്ഷകളും മറ്റും ധരിച്ചു മാത്രമേ ജോലിക്കിറങ്ങാവൂ. പുലർച്ചെ റബ്ബർ ടാപ്പിങ്ങിനിറങ്ങുന്നവർ ബൂട്ട് ധരിച്ച് പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കണം. പുലർച്ചെയും സന്ധ്യാസമയങ്ങളിലും കാൽനടയായി സഞ്ചരിക്കുന്നവർ നിലത്ത് അമർത്തി ചവിട്ടി ശബ്ദമുണ്ടാക്കി നടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കാര്യങ്ങൾക്കൊപ്പം തന്നെ ഈ കാര്യങ്ങളും ശ്രദ്ധിക്കുക. വീടുകളിലും പാമ്പ് വരാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അത് ഇതൊക്കെയാണ്. വീടിൻ്റെ ചുറ്റുപാടുമായി ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളിൽ പാഴ്ചെടികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അവയെ വെട്ടിക്കളയുക. എലികൾ മാളം തുരന്നിട്ടുണ്ടെങ്കിൽ അതിനെയും ഉടൻ തന്നെ തുരത്തുക. ചാക്ക്, തടി തുടങ്ങിയ പാഴ്വസ്തുക്കൾ വീട്ടിൽ കൂട്ടിയിടുന്ന സ്വഭാവം ഒഴിവാക്കാൻ ശ്രമിക്കുക. വീട്ടിലെ സാധനങ്ങൾ കൂട്ടിയിടുന്ന സ്ഥലങ്ങളിൽ പ്രാണികളെ തുരത്തുന്ന ഗുളികകൾ ഉപയോഗിക്കുക. സ്റ്റോർ റൂം പോലെയുള്ള സ്ഥലങ്ങളിൽ വെളുത്തുള്ളി മുറിച്ച് അല്ലികൾ ഇടുന്നത് നല്ലതാണ്. ഇത്തരം മുറികളിൽ ചെറിയ സുഷിരമോ വിള്ളലോ ഉണ്ടെങ്കിൽ അതും അടയ്ക്കണം. കരിയില, മരക്കഷ്ണം, തൊണ്ട്, പൊട്ടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, വൈക്കോൽ എന്നിവയിൽ പാമ്പ് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. ചില ചെടികൾ പാമ്പിന് പതുങ്ങിയിരിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുന്നതാണ്. യഥാസമയം വെട്ടിയൊരുക്കി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ മറക്കരുത്. വളർത്തുമൃഗങ്ങൾ ഉള്ള സ്ഥലങ്ങൾ പാമ്പുകളെ വല്ലാതെ ആകർഷിക്കാറുണ്ട്. പട്ടിക്കൂട്, കോഴിക്കൂട് തുടങ്ങിയവയുടെ സമീപം പാമ്പുകൾ വരുന്നത് സാധാരണയാണ്. വളർത്തുമൃഗങ്ങളുടെ കൂടും പരിസരവും പരമാവധി വൃത്തിയായി സൂക്ഷിക്കുക. വീട്ടിൽ പാമ്പ് വന്നാൽ വെളുത്തുള്ളി ചതച്ചിട്ടാൽ അവ ഓടിപ്പോകും. മണ്ണെണ്ണ ഒഴിച്ചാലും അവ പോകുന്നതാണ്. ഇവയൊക്കെയാണ് പ്രതിവിധികൾ.